C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. വിവാഹ മുഹൂർത്ത പതിനൊന്നാം തീയതി കല്യാണോ? അത് വേണമെന്ന് തോന്നി അമ്മി. ഒരുപാട് പേരുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാ. പപ്പയോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? പപ്പയോട് ആലോചിച്ചിട്ടല്ല ജോത്സ്യനെ കണ്ടത്. ആദ്യം ആമി അറിയിക്കാന്ന് വെച്ചു. ഇനി വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയും. ബാലുന്റെ അറസ്റ്റിനെ പറ്റി അറിഞ്ഞപ്പോ ഞാൻ സിദ്ധുവേട്ടനോട് പറഞ്ഞു എനിക്ക് ഇങ്ങ് പോരണെന്ന്. ഈ സാഹചര്യത്തില് ഞാൻ ആമിയുടെ അടുത്തുണ്ടായിരിക്കേണ്ടത് ആവശ്യമല്ലേ? അപ്പോഴേ സിദ്ധുവേട്ടൻ പറഞ്ഞത് അതിനു മുൻപ് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ടെന്ന്. നേരെ പോയത് ജോത്സ്യന്റെ അടുത്തേക്ക്. അവിടെ ചെന്നിട്ടേ ഞാനും അറിഞ്ഞുള്ളൂ കാര്യം എന്താണെന്ന്. ഒന്നോർത്ത സന്തോഷമുള്ള കാര്യം. പക്ഷെ സിദ്ധു, മമ്മി മരിച്ചിട്ട് ഇത്രക്കിത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതൊക്കെ നോക്കി പതിനൊന്നാം തീയതി ആവുമ്പോഴത്തേക്കും കർമ്മങ്ങൾ കഴിയും. പിന്നെ കല്യാണം നടത്താമെന്ന് ജോത്സ്യം പറഞ്ഞു. മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ വിവാഹം. അത് നടത്തേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നി. ഞാൻ അത്രേ ആലോചിച്ചുള്ളൂ. പക്ഷെ പപ്പ പ്രശ്നമാക്കില്ലേ? ഇന്നായാലും നാളെയായാലും അത് ഫേസ് ചെയ്യണ്ടേ? എന്നാ പിന്നെ കുറച്ച് നേരത്തെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. ഇനി അതിനൊരു മാറ്റമില്ല ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും. മോളെ, സിദ്ധുവേട്ടൻ പറയുന്ന ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അമ്മി, ബാലുവിന്റെ വിഷയം ശരിക്കും എന്താ അമ്മി? അതേപ്പറ്റി ഒന്നും ചോദിക്കണ്ട പോനെ. ഞാൻ ഇനി അത് ആലോചിക്കുന്നില്ല. എല്ലാം ഒന്ന് നേരായി വരുമെന്ന് വിചാരിച്ചതാ. നേരെ അവനോ? അവനോ ഒരിക്കലുമില്ല. മോൾ ഇനി അവന്റെ കാര്യം എന്നോട് ചോദിക്കല്ലേ. എനിക്കൊന്നും പറയാനില്ല. ഒരു സന്തോഷം വരുമ്പോ അതിലും വലിയ സങ്കടം മറുവശത്തുണ്ടായിരിക്കും. എന്റെ ജാതക ഗുണം അത്. കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോ എന്റെ കൂടെ സോനാലിയിലേക്ക് വരട്ടെ. ഇനി എന്തിനാ അങ്ങോട്ട് വരുന്ന മോനെ? കല്യാണം കഴിയുന്നത് വരെ അവൾ ഇവിടെ നിൽക്കട്ടെ. അതല്ല അമ്മി, വീട്ടിലെ ഇവളുടെ മുമ്പിൽ വെച്ച് എനിക്ക് ഈ കല്യാണം എല്ലാരെയും അറിയിക്കണം. മറ്റൊരാളൂടെ ഉണ്ടല്ലോ ഇപ്പൊ അവിടെ. മനസ്സിലായി. പോയിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.